ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ട്രിപ്പിൻ്റെയാണ്. ഞങ്ങൾ സ്വീഡനിൽ ബോട്ട് ട്രാവലിംഗ് ചെയ്തു, അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് കേട്ടോ. അതേ ബോട്ട്, അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ ഇതേപോലത്തെ ബോട്ടിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറിയ സ്ഥലത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. സ്വീഡനിലുള്ളതാണ്. ഇപ്പം ഇത് ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണിത്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കെട്ടിടങ്ങളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാം സൂപ്പറായിരുന്നു. ഇപ്പം ഞങ്ങൾ ഐലൻഡ് പോവാണ്. അവിടെ ഐലൻഡ് സ്വീഡനിൽ തന്നെ ഉള്ളതാണ്. കുറച്ച് നേരത്തെ യാത്രയേ ഉള്ളൂ, അരമണിക്കൂർ കുറച്ച് കൂടുതലും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ബോട്ട്, ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടാണ് ഇപ്പോൾ. ഞങ്ങൾ ഈ ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വലിയ ബോട്ടാണ്. അവിടെ മുമ്പിൽ നിന്ന് കാണാം, നമുക്ക് ഉള്ളിലിരുന്ന് കാണാം. മുകളിൽ ഓപ്പൺ ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് കാണാം. നല്ല സൗകര്യമാണ്. ഇപ്പോൾ വേറെയും ബോട്ടുകളൊക്കെ ഇതേപോലത്തെ ബോട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നതും. ഈ ബോട്ട് വേറെ എല്ലാം ഇതേപോലെ ബോട്ടുകൾ കുറേ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും. അപ്പം ഞങ്ങൾ ഇതേ ഐലൻഡ് ഇപ്പോൾ ഐലൻഡ് അതേ ഇവിടെ ഒരു ഷിപ്പ് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടിലിരുന്ന് കാണുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ ദൂരെ ഓരോ ഷിപ്പ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു, സൂപ്പറായിരുന്നു. ഗ്ലാസ് ആയിരുന്നു ചുറ്റിൽ. അപ്പം നമുക്ക് ഉള്ളിലിരുന്നാലും ഗ്ലാസ് വഴി കാണാം, അതെങ്ങനെ ഇരുന്ന് കാണാമായിരുന്നു. നല്ല നീല കളറാണ്, ഒറിജിനൽ കളറാണ് ഈ വെള്ളം. നല്ല തിരയുണ്ടായിരുന്നു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഇതിൽ. സൂപ്പറായിരുന്നു അല്ലേ. എന്താ ഭംഗി, ആ തിര എന്തോ ഇത് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. നല്ല തിര, വെള്ളച്ചാട്ടത്തിനൊക്കെ കൂടുതൽ സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടെ പോത്ത് മലയുടെ അടുത്ത് കൂടിയാണ് പോയിട്ടുണ്ട്. വീടുകളുണ്ട് മലയുടെ മുകളിൽ, അടുത്തൊക്കെ വീടുകൾ. ഞങ്ങൾ ഐലൻഡിൽ എത്തിയിട്ടോ ബോട്ട് സ്ലോ ആയി തുടങ്ങി. ഞങ്ങൾ ബോട്ട് ഇറങ്ങുന്ന സ്ഥലം എത്താറായപ്പോൾ ബോട്ട് സ്ലോ ആയി തുടങ്ങി. ഐലൻഡ് അടുത്ത് ഐലൻഡ് ദ്വീപാണ്. അപ്പോൾ അവിടെ ആ ദ്വീപിൽ അവിടെ ഇവിടെ ആയിട്ട് വീടുകൾ, ആ ദ്വീപിൽ ഇങ്ങനെ കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൂടിയാണ് ബോട്ട് പോയത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ ദ്വീപുകളാണ്. അപ്പോൾ അതിൽ ചില സ്ഥലത്ത് കൂടുതൽ വീടുകളുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് ചില സ്ഥലത്ത് ഒറ്റയ്ക്കുള്ള വീടുകൾ അങ്ങനെയുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പം ദ്വീപ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറുതും വലുതും ആയിട്ടുള്ള ദ്വീപുകളാണ് അവിടെയൊക്കെ. സൂപ്പറായിരുന്നു. അവിടെ നല്ല ക്ലീൻ ആയിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. മഞ്ഞ്, കുറച്ച് മഞ്ഞും ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം വെള്ളം ഇപ്പം സ്ലോ ആയി തുടങ്ങിയതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഇങ്ങനെ കാണുന്നത്. ബോട്ട് സ്ലോ ആയി തുടങ്ങി, ഇറങ്ങണ സ്ഥലം എത്താറായതുകൊണ്ട് ബോട്ട് സ്ലോ ആയി. അപ്പം അവിടെ നല്ല ചുറ്റും
ചുറ്റിലും വെള്ളമാണ് ആ ദ്വീപ്, എല്ലായിടത്തും കടലിന് ചുറ്റിലും വെള്ളമാണ്, കാണാൻ നല്ല ഭംഗി. പുഴയും കായലും കടലും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതേ അവിടെ ഒരു പായ്ക്കപ്പലുണ്ടായിരുന്നു, ബോട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബോട്ടുകളും ഷിപ്പും ഒക്കെ, ഫിഷിംഗ് ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. വെള്ളം നല്ല നീലക്കള, നല്ല വൃത്തിയാണ്, നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു വെള്ളം. ഇതേ ഒരു പക്ഷി എന്തോ വന്നു പറക്കുന്നു, കടൽ കാക്ക ഉണ്ടായിരുന്നു അവിടെ. പിന്നെ സൂപ്പറായിരുന്നു. ഇതേ എത്തി ഞങ്ങൾ ഐലൻഡിലുള്ള ദ്വീപുകളാണ് കേട്ടോ ഇത്, ചെറിയ അവിടെ ഒറ്റയ്ക്കുള്ള വീട് കണ്ടോ, ഒറ്റയ്ക്ക് വേറെ ചെറിയ അടുത്ത് തന്നെ ചെറിയ വീടുണ്ടായിരുന്നു എൻ്റെ, കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെയുള്ള വീടുകളുണ്ട് ഒറ്റയ്ക്ക്, സൂപ്പർ തന്നെ. എല്ലാം ഒരേ പോലത്തെ വീട് ആയിരിക്കും, ഒരേ കളറൊക്കെ ആയിരിക്കും കാണാൻ. അപ്പം ഞങ്ങൾ ഇത് ഇറങ്ങണ സ്ഥലം എത്താറായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വൺ ഡേ ടൂർ ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയത്, ഐലൻഡിൽ പോയത്. സൂപ്പറായിരുന്നു. ഇത് സ്വീഡൻ കുറച്ച് നേരത്തെ യാത്രയാണ് ഈ ബോട്ട് യാത്ര. അപ്പോൾ സ്വീഡൻ എത്തി ഞങ്ങൾ, ഞങ്ങൾ ഇവിടെ ഐലൻഡിലെത്തി. ബോട്ട് ഇറങ്ങണ സ്ഥലമാണിത്. ഇവിടെ ഇവിടെ കുറേ ബോട്ടുകളൊക്കെ, അവിടെ ഫിഷിംഗ് ബോട്ടും സ്പീഡ് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പം ഞാൻ അവിടെ കരയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെയുള്ള വീടുകളൊക്കെ, അവിടെ ദ്വീപിലുള്ള വീടുകളാണൊക്കെ ഇതൊക്കെ, എല്ലാം ഒരേ പോലത്തെ വീട്, ചെറുതും വലുതായിട്ട് വീടുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ബോട്ടുകളൊക്കെ അരികിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ചില ബോട്ടുകൾ പോകണ്ടായിരുന്നു, ഫിഷിംഗ് ബോട്ടും സ്പീഡ് ബോട്ടുകൾ, ചില ബോട്ടുകളൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു, പോകുന്നത് കണ്ടു. സൂപ്പറായിരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ഓരോ ബോട്ടുകൾ പോകണ്ടായിരുന്നു. വെള്ളം നല്ല നീല കളറാണ്, കാണാൻ തന്നെ എന്താ ഭംഗി എന്നറിയോ, എത്ര കണ്ടാലും മതി വരില്ല ഈ സ്ഥലങ്ങളൊക്കെ. സൂപ്പറായിരുന്നു. അത് ഫിഷിംഗ് ബോട്ടാണ്. ഞങ്ങൾ ഈ ദ്വീപിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയി എല്ലായിടത്തും നടന്ന് കണ്ടു. അവിടെയുള്ള പുഴയൊക്കെ ഉണ്ടായിരുന്നു, ഉള്ളിൽ കയറിയപ്പോൾ ആ പുഴയൊക്കെ കണ്ടു. പിന്നെ പാറകൾ, കുറെ പാറകളൊക്കെ, കാട്, ഇതൊക്കെ കണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. കുറച്ചിങ്ങനെ കാടുകൾ പോലെ ഉണ്ടായിരുന്നു, കുറേ വീടുകളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങൾ. അങ്ങനെ മരങ്ങൾ ചെടികൾ ഇഷ്ടംപോലെ വളർന്ന് കാട് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ നടന്ന് കണ്ടു. അവിടെ ഇവിടെ ആയിട്ട് ഓരോ ബോട്ടൊക്കെ പോകണുണ്ടോ, യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് വീഡിയോ എടുത്താണ്. ഇത് സ്പീഡ് ബോട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ എനിക്കിഷ്ടമായി ഈ സ്ഥലങ്ങളൊക്കെ, ഈ ദ്വീപും കടലും ബോട്ട് യാത്രയും എല്ലാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, സന്തോഷമായി. ഇതൊക്കെ ദ്വീപാണ് കേട്ടോ അവിടെ ഉള്ളത്, അവിടെ കാണുന്നതൊക്കെ ദ്വീപാണ്. സൂപ്പർ ആയിരുന്നു. ഉള്ളിൽ കുറേ നടക്കാനുണ്ടായിരുന്നു, നടന്ന് കാണാൻ കുറേ ഉണ്ടായിരുന്നു, കുറേ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.